സുഹൃത്തുക്കളെ, നമ്മുടെ ഫീനിക്സ് എന്ന് പറയുന്ന പടം കാണുക എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, അതിന്റെ തിരക്കഥ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ ഗംഭീര എഴുത്തുകാരനും ആ ഒരു സംവിധായകനും മാത്രമാണ്. ആ ഒരൊറ്റ കാര്യത്തിന് പുറത്താണ് ഇന്ന് നേരത്തെ കാലത്ത് തന്നെ ആ ഒരു സിനിമ കാണാൻ വേണ്ടി പോയതും അത് കണ്ടിട്ട് ഇപ്പൊ തിരിച്ചു വന്നിരുന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുന്നത്. തുടക്കമേ പറയാം, ഇതൊരു പ്രണയം ഒളിപ്പിച്ച ഒരു ഹൊറർ ഫിലിമാണ്. ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരു ഹൊറർ അറ്റംപ്റ്റ് ഇവർ നടത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതുവരെ നമ്മൾ ആരും കണ്ട് ശീലിച്ച ഒരു ഹൊറർ പടത്തിലേക്ക്, അല്ലെങ്കിൽ അത്ര ഒരു പടം കാണാൻ വേണ്ടിയിട്ട് ആരും തിയേറ്ററിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇതുവരെ നമ്മളൊരു പ്രേത സിനിമ കാണിക്കുകയാണെങ്കിൽ അതിനെ പറ്റി ഒരു പഴയ തറവാട്, ആ തറവാട്ടിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ അപ്പുറത്തപ്പുറത്ത് ചില കാടം പൂച്ചകള്, ചില വവ്വാലുകളുടെ ചിറകിട്ട് അടിച്ചു പോകുന്ന കാഴ്ചകള്, ഇതൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മളൊരു പ്രേത സിനിമയുടെ ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ ഇത് അതൊന്നുമല്ല കേട്ടോ. ഒരു ഫസ്റ്റ് ഹാഫ് വരെ നമ്മളെ ഭയത്തിന്റെ ഒരു മുൾമുനയിൽ നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ആലങ്കാരിക സാധനങ്ങളും, അല്ലെങ്കിൽ നമ്മൾ കണ്ടു പഴകിപ്പോയ പഴഞ്ചനായി പോയ ഒരു തരത്തിലുള്ള സംഗതികളും ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം പഴയ വീടുകളൊന്നും അവിടെ ഇല്ല. അതിന് പകരമായിട്ട് ഒരു സാധാരണത നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പോകുന്ന ഒരു മിഡിൽ ക്ലാസ് ഒരു ജീവിതം നയിക്കുന്ന ഒരാളുടെ ഒരു സാധാരണത്തെ ഒരു വീട് മാത്രമാണ്. ആ ഒരു വീടിനെ പോലും ഒരു പ്രേതമുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നമ്മളാൾ പേടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതിനെ മാറ്റാൻ കഴിയുന്നുവെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ള ഒരു എഴുത്തും കൈയടക്കവും തന്നെയാണ്. ഒപ്പം തന്നെ ഒരു പുതിയ സംവിധായകനാണ് എന്ന് നമുക്ക് ഒരിക്കലും തോന്നിപ്പിക്കാത്ത വിധത്തിലുള്ള അത് ഗംഭീരമായിട്ട് തന്നെയാണ് വിഷ്ണു ഭരതൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഇതുപോലെ സോണറിൽപ്പെടുന്ന കുറേ ഷോർട്ട് ഫിലിമുകളൊക്കെ ഈ ചെങ്ങാതി ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ആദ്യമായിട്ട് ഈ ചെങ്ങാതി ഇത്തരത്തിലുള്ളൊരു സിനിമയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നന്നായിട്ട് തന്നെ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാവുന്ന അവസ്ഥയിൽ തന്നെ ഭംഗിയായിട്ട് ഈ ഒരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മുന്നേ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മളെ പേടിപ്പിക്കാനായിട്ടുള്ള രംഗങ്ങളൊന്നുമില്ല. കുട്ടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥിരം ക്ലീഷ സാധനങ്ങളൊന്നും ഇതിലില്ല. എന്നാൽ ചില സംഗതികൾ ഒഴിവാക്കാൻ പാടില്ലാത്തതുകൊണ്ടും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കാത്ത കൊണ്ടുള്ള ചില സംഗതികളൊക്കെ അതിലുണ്ട്. കാരണം നമ്മൾ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. എന്തൊക്കെയായാലും അതിന്റെ തുടക്കം മുതലേ നമ്മളിങ്ങനെ ഭയത്തോടെ ഒരു വിധമാക്കി വയ്ക്കുന്ന ഏർപ്പാട് വളരെ പതുക്കെ 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 പതുക്കെയാണ് അതിൻ്റെ ഒരു ഭയത്തിലേക്കും മറ്റൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത്. ആ ഒരു കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച ഒരു ഫസ്റ്റ് ഹാഫ് വരെ സാംസിയസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത്. ആ ഫസ്റ്റ് ഹാഫ് വരെ ഈ സാംസിയസ് എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് വേണ്ടി ചെയ്തു വന്നിട്ടുള്ള സംഗതികളെല്ലാം അതിഗംഭീരമാണ്. അതിഗംഭീരം എന്ന് ഞാൻ പറയാൻ സാധിക്കുള്ളൂ. അതിന് ടെക്നിക്കൽ വർക്ക് തന്നെ ഒരു മിനിമം ബജറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ സിനിമ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. അത് കൃത്യമായിട്ടും ചിലയിടത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അങ്ങനെ സൂക്ഷ്മമായിട്ട് കാണുന്നവർക്ക് മാത്രം മനസ്സിലാവുകയും അല്ലാത്തവരെ കൃത്യമായിട്ടും ആ സിനിമയിൽ തന്നെ ഒളിപ്പിച്ചു നിർത്താൻ സാധിക്കുന്ന രീതിയിൽ ഈ സിനിമ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സെക്കൻഡ് ഹാഫ്, ഇത്തരത്തിലുള്ള ഒരു ഹൊറർ ഫിലിമിന്റെ സെക്കൻഡ് ഹാഫ് എന്തുകൊണ്ടാണ് ആ ഒരു പ്രേതം ഉണ്ടായതെന്നും ആ പ്രേതത്തെ മാത്രം ചുറ്റിപ്പറ്റിയിട്ടാണ് ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോകുക. പക്ഷേ ഇതിന് സെക്കൻഡ് ഹാഫ് അങ്ങനെയല്ല. ഒരു കാലഘട്ടത്തെ പരിപൂർണമായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് അടക്കം ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കാനും അത് എന്തുകൊണ്ട് അവിടെ നടന്നുവെന്നും അതിന്റെ ഭാഗമായിട്ട് അന്നത്തെ അധികാരവും പണമുള്ള ആളുകളൊക്കെ ചില ആളുകൾ എങ്ങനെയൊക്കെയാണ് വിലക്കെടുത്തതെന്നും ആ വിലക്കെടുത്ത ആളുകളൊക്കെ അത്തരം വർക്കുകളൊക്കെ എത്ര കൃത്യമായിട്ടാണ് ചെയ്തു പോകുന്നതെന്നും ഒക്കെയുള്ള കുറെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചില ആളുകൾക്കൊക്കെ ഒരു സാധാരണ പ്രേത സിനിമ കാണാൻ പോയ ആളുകൾക്ക് സെക്കൻഡ് ഹാഫും ഇരുന്ന് പേടിക്കാൻ തന്നെ പോവുകയാണെങ്കിൽ നടക്കത്തില്ല. ആ ഒരു സമയത്താണ് അവിടെ കൃത്യമായിട്ട് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു പ്രണയം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ ഒരു പ്രണയ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഹാഫിലെ ആ ഒരു ഹൊറർ മൂഡ് നമ്മളെ സഹായിക്കുക. അപ്പോഴും നമുക്ക് വളരെയധികം സൂത്തിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമുക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു അഭിനയമായിട്ട് എനിക്ക് തോന്നിയത് അതൊരു ചെറിയ പെൺകുട്ടിയാണ്. ഞാൻ പെൺകുട്ടിയുടെ പേരൊന്ന് തപ്പിപ്പിടിച്ചോക്കെ, എനിക്ക് പെട്ടെന്നൊന്ന് വന്നിരുന്നിട്ട് ഇതിനെപ്പറ്റി പറയുന്നതുകൊണ്ട് ഞാൻ ആദ്യം ആ പേര് നോക്കാൻ മറന്നുപോയി. ഇതിലെ ഒരു കഥാപാത്രമായിട്ട് ഒരു പെൺകുട്ടി അവതരിപ്പിക്കുന്നത്, ഒരു ചെറിയ കഥാപാത്രമാണ്, ഒരു ചെറിയ പെൺകുട്ടിയാണ്, ഒരു 10ഓ 11ഓ വയസ്സോ ആണ് ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുക. ആ പെൺകുട്ടിയുടെ എൻഡിങ്ങിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതിൽ ചന്തുനാഥ് അവതരിപ്പിക്കുന്ന വയസ്സനായിട്ടുള്ള ഒരു കാമുകൻ കഥാപാത്രവുമായിട്ടുള്ള ഒരു ടോക്ക് ഉണ്ട്. മാർവലസ്, അതിഗംഭീരം, ഒരു രക്ഷയില്ല. കാരണം ആ ഒരു സമയത്ത് ആ ഒരു 10-11 വയസ്സായ ആ ഒരു ചെറിയ കൊച്ചു പെൺകുട്ടി
വേറൊരു കഥാപാത്രമായിട്ട് അവിടെ സംസാരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരിക്കലും അതൊരു ചെറിയ പെൺകുട്ടിയാണ് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതുവരെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ആ ഒരു കഥാപാത്രത്തെ ആ ഒരു കൊച്ചു പെൺകുട്ടി ചെയ്തു വെച്ചിട്ടുള്ളത്. ഗംഭീരം എന്ന് എനിക്ക് തോന്നിപ്പോന്നു. ഞാൻ ആ സിനിമ കഴിഞ്ഞു വന്നപ്പോഴും എൻ്റെ തൊട്ടടുത്തിരുന്ന സിനിമ കണ്ണായിരുന്ന എൻ്റെ പ്രിയ സുഹൃത്തിനോട് ഞാനത് പറയുകയും ചെയ്തു. ഗംഭീരമായിട്ട് ആ ഒരു പെൺകുട്ടി ചെയ്തിട്ടുണ്ട്. പെൺകുട്ടി മാത്രമല്ല കേട്ടോ, അതിൽ ചെറു പയ്യനുണ്ട്, കണ്ണു കാണാത്തതായിട്ട് അഭിനയിച്ച ഒരു പെൺകുട്ടി കൂടി അതിലുണ്ട്. അവരെല്ലാം അവരുടെ വേഷം അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് അജു വർഗീസ് എന്ന് പറയുന്ന നടന്റെ ഗ്രാഫ് നന്നായിട്ട് ഉയർന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം ഒരുതരം റൂഡ് കഥാപാത്രമാണ്. പക്ഷെ ആ റൂഡൻസിന് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ രംഗങ്ങളൊന്നും നമുക്കതിലില്ല. പക്ഷേ അതിലെ മറ്റുള്ള ആളുകളായിട്ട് ചില പെരുമാറ്റങ്ങൾ, ചില ആളുകൾക്ക് മറുപടി കൊടുക്കുന്ന രീതികൾ, അദ്ദേഹത്തിന് ചില നടത്തങ്ങൾ, ഒരു മാനറിസങ്ങൾ, ആ അത്രം ചില്ലറ കാര്യങ്ങളോടുകൂടി തന്നെ അദ്ദേഹം ഒരു റൂഡ് കഥാപാത്രമാണെന്നോ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ ഒരു ഭാര്യയായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്, നിൽജയാണ് ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. നിൽജ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം നിൽജയുടെ കണ്ണിലാണ് ചില സമയത്തെല്ലാം ഭയമുള്ളത്. ആ ഭയം കാണുന്ന നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നു നടത്താം. അവിടെയുള്ള ഒരു കഥാപാത്രം അഭിനയിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു കഥാപാത്രം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭയം കണ്ടിരിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെയെങ്കിലും ആ ഒരു കഥാപാത്രമായിട്ട്, ആ ഒരു ഭാര്യ കഥാപാത്രമായിട്ട് ആ നിമിഷത്തിൽ മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ ഒരു അഭിനയം ഗംഭീരമാണെന്ന് തന്നെ പറയേണ്ടി വരും. അത്രത്തോളം ഗംഭീരമായിട്ട് നിൽജ എന്ന് പറയുന്ന കഥാപാത്രം ഒതുക്കി ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മധ്യവയസ്സായിട്ടുള്ള സ്ത്രീ ആയിട്ടാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. മധ്യവയസ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-40 എന്റെയൊക്കെ ഇടയിലുള്ളൊരു പ്രായമുള്ള സ്ത്രീ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ ഗംഭീരം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നിൽജ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്തത്. എനിക്ക് ഇതിൻ്റെ ഒക്കെ ഒരു ബേസായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ മനുഷ്യ തിരക്കഥ തന്നെയാണ്. ഇത്ര വേറെ നമ്മൾ കണ്ടു ശീലിച്ച ഒരു പ്രേത സിനിമയിൽ നിന്ന്, ഇത്ര കാലം കണ്ടു ശീലിച്ച നമ്മളെ പേടിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ആ ഒരു കാട്ടിക്കൂട്ടുകളിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ട് നമ്മളെ കൃത്യമായിട്ട് ഒരു എപ്പിക് ലവ് സ്റ്റോറിയിലേക്ക് എങ്ങനെ കൊണ്ടെത്തിക്കാമെന്നുള്ളതാണ് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമം 100% വിജയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കണ്ടിറങ്ങി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളെ സംസാരിക്കുമ്പോഴും എനിക്ക് ആ പെൺകുട്ടിയുടെ അഭിനയം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. നിൽജ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ചെയ്ത അഭിനയം എൻ്റെ മനസ്സിലുണ്ട്. നമ്മളൊക്കെ നിൽക്കാനും വേണ്ടിയിട്ട് ഗംഭീരമായിട്ട് സംവിധാനം ചെയ്ത ആ ചങ്ങാതിയുണ്ട്. സുന്ദരമായിട്ട് എന്തൊക്കെയായാലും നമുക്ക് ഒരു മടിയും കൂടാതെ ഒന്ന് ടിക്കറ്റ് എടുത്ത് ഒരല്പം ഒന്ന് ഭയപ്പെടാനും, ഒപ്പം തന്നെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു പ്രണയകഥ കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാനും ആ ഒരു സംവിധായകന് എഴുത്തുകാരൻ സാധിച്ചിട്ടുണ്ട്. അത് കണ്ട എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായിട്ടുണ്ടെന്ന കാര്യം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ കഴിയുമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ സിനിമ പോയി കാണാവുന്നതാണ്. എന്തായാലും നമ്മുടെ മുമ്പിലേക്ക് ഭാവിയിലേക്ക് അല്ലെങ്കിൽ സിനിമാ ഭാവിയിലേക്ക് ഒരു നല്ലൊരു എഴുത്തുകാരൻ നമ്മുടെ മിഥുമാന തോമസ് തന്നെയാണ് ആ ഒരു എഴുത്തുകാരനെന്നും തിരക്കഥാകൃത്തെന്നും അദ്ദേഹം ഒരിക്കൽ കൂടി ഇതാ ഈ ഫീനിക്സ് എന്ന് പറയുന്ന ഈ ഒരു പടത്തോടുകൂടി തെളിയിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സിനിമ കാണുക, എന്നിട്ട് നിങ്ങൾ വന്ന് കണ്ട് കഴിയുമെങ്കിൽ ഈ ചാനലൊക്കെ തപ്പിയെടുത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു കമൻ്റ് ഇടാൻ ശ്രമിക്കുക. അത്രമാത്രം പറയും. ബൈ ബൈ.